പിഎസ്സി അഡ്വൈസ് അയച്ച അധ്യാപക ഉദ്യോഗാർത്ഥികളുടെ നിയമനം വൈകില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് ഇത് പരിഗണിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പിഎസ്സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടുമെന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. കൊറോണ പ്രതിസന്ധി മൂലം പിഎസ്സി റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള അധ്യാപക നിയമനം തടസ്സപ്പെട്ടത് പ്രത്യേക വിഷയമായാണ് സർക്കാർ കണക്കാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അഡ്വൈസ് മെമ്മോ ലഭിച്ച അധ്യാപക ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കാതെ പോകില്ലെന്നും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഇത് പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പിഎസ്സി റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പിസി വിഷ്ണുനാഥിന്റെ ശ്രദ്ധ ക്ഷണിക്കലായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. മുഴുവൻ ഒഴിവുകളിലും നിയമനം നടത്തുക എന്നതാണ് സർക്കാരിൻ്റെ പ്രഖ്യാപിത നയം. ഇതിനാവശ്യമായ സത്വര നടപടികൾ സർക്കാരും നിയമനാധികാരികളും പബ്ലിക് സർവീസ് കമ്മീഷനും സ്വീകരിക്കുന്നുണ്ട്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് യഥാസമയം മത്സര പരീക്ഷകൾ നടത്താൻ പിഎസ്സിക്ക് കഴിയാത്ത സാഹചര്യമുണ്ടായി. എന്നാൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിലും നിയമന ശുപാർശ നൽകുന്നതിലും ഇത് ബാധിക്കുന്നില്ല. മാത്രമല്ല 5/2/2021 3/8/2021 ഇടയിൽ കാലാവധി പൂർത്തിയാക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 4/8/2021 വരെ ദീർഘിപ്പിച്ചിട്ടുമുണ്ട്. സർ, എല്ലാ ഒഴിവുകളും കൃത്യതയോടെ യഥാസമയം റിപ്പോർട്ട് ചെയ്യുന്നതിന് ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തി. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കൃത്യത പരിശോധിക്കുന്നതിനായി അഡ്മിനിസ്ട്രേറ്റീവ് വിജിലൻസ് വിവിധ ഓഫീസുകളിൽ പരിശോധന നടത്തുന്നുണ്ട്. റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധിക്കുള്ളിൽ ലഭ്യമാകുന്ന മുഴുവൻ ഒഴിവുകളും നടത്തും. February 5 to August 3 കാലാവധി പൂർത്തിയാകുന്ന റാങ്ക് ലിസ്റ്റുകൾ August 4 വരെ നീട്ടിയെന്ന് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. നിയമന ശുപാർശ നൽകുന്നതിൽ കൊറോണ പ്രതിസന്ധി ബാധിച്ചിട്ടില്ല. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുവാൻ ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തി. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകും. നിലവിലെ പ്രതിസന്ധി കഴിഞ്ഞാൽ ഉടൻ മത്സര പരീക്ഷകളും അഭിമുഖങ്ങളും പിഎസ്സി പുനരാരംഭിക്കുമെന്നും മുഖ്യമന്ത്രി സഭയെ ധരിപ്പിച്ചു. ജനം, തിരുവനന്തപുരം.